വെറൈറ്റി വ്ളോഗാണ്. സാധാരണ നിങ്ങൾ വിചാരിക്കും ഞാൻ വയനാട്, ഞാൻ നാട്ടിൽ പോവാണേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വയനാട് പോകുന്നതിൻ്റെ വ്ളോഗായിരിക്കുന്ന അല്ല, കാരണം വയനാട് പോകുന്നതിൻ്റെ കുറേ വ്ളോഗ് ഞാൻ ഇട്ടു. ഇനി ഇട്ട് കഴിഞ്ഞ നാട്ടുകാരെന്നെ ഓടിക്കും. അതുകൊണ്ട് ഇന്ന് വയനാട് പോകുന്നതിൻ്റെ വ്ളോഗല്ല. ഇന്ന് ഞാനും വിഷ്ണുവും കൂടെ ഒരു ചിറ്റാറ്റ് പരിപാടിയിലാണ്. ഞാൻ കുറേ ചോദ്യങ്ങൾ വിഷ്ണുവിനോട് ചോദിക്കും, വിഷ്ണു എനിക്ക് ഉത്തരം തരും, വിഷ്ണു അതേപോലെ എന്നോട് ചോദിക്കണം കേട്ടോ. ഞാൻ ചോദിക്കുന്ന എന്നോട് തിരിച്ചും ചോദിക്കണം പ്ലീസ്. ഞാൻ എങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച് ചോദിക്കുന്നതല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്നോടും ചോദിക്കണം. അപ്പൊ ഞാൻ ഉത്തരം പറയും. അങ്ങനെ ഒരു ഒരു ചുമ്മാ കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, ഓക്കെ, എന്റെ വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിഷ്ണുവിനോട് ചോദിക്കണം. ഓക്കെ, ക്യാമറ നോക്കണ്ട, വിഷ്ണു വണ്ടി ഓടിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മളിവിടെ ഇടിച്ചു കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ക്യാമറ ഞാൻ നോക്കിക്കോളും, വിഷ്ണു വണ്ടി ഓടിക്കട്ടെ. പക്ഷെ സംസാരിക്കണം കേട്ടോ, ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം. ഞങ്ങളുടെ ഒരേപോലത്തെ ഡ്രസ്സ് ഉണ്ടോ? ഞാൻ വാവയ്ക്ക് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടുണ്ട്. വാവ കാർ സീറ്റിൽ പുറകിൽ ഇരിക്കട്ടെ കേട്ടോ. ഞങ്ങൾ വാവേനെ എടുത്തിട്ടാണ് പോകുന്നത്, പക്ഷേ വാവേനെയും കൊണ്ടാണ് പോകുന്നത്, വാവ കുറവ് വരപ്പെട്ടെ. അപ്പം തുടങ്ങട്ടെ. എന്റെ ഒരു പോഡ്കാസ്റ്റ് ആണ് കേട്ടോ ഇത്. ഇത് ക്ലിക്ക് ആയാൽ വേണം എനിക്ക് വലിയ മൈക്കൊക്കെ പിടിച്ച് എങ്ങനെ നടുക്ക് വെച്ച് വേറെ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിക്കാൻ. എന്റെ ആദ്യത്തെ സെലിബ്രിറ്റിയാണ് താങ്കൾ. എന്ത് പറയുന്നു അതിൽ, അതിന് താങ്കൾക്ക് അഭിമാനമുണ്ടോ? എന്റെ 236 സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടാവും. അപ്പം ആദ്യത്തെ ചോദ്യം അല്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നെ പൊക്കി പറയണം. ഞാൻ വിചാരിക്കുന്ന കുറച്ച് ആൻസേഴ്സ് ഉണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊല്ലും. ഇല്ല, എന്റെ മനസ്സിൽ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വണ്ടി നിറയും പോവും. അതിന് അതിന് ഇട വരുത്തരുത്, പറയണം. ആദ്യം തൊട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കുട്ടുവിന്റെ ചെറുപ്പം തൊട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ചെറുപ്പം തൊട്ടുള്ള ചോദ്യം ചോദിക്കുക. ഈശ്വര, സത്യം പറയട്ടെ, ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ചുമ്മാ അവിടുന്ന് ഇവിടെ നിന്നും കുറെ ഇന്റർവ്യൂ ഒക്കെ കണ്ട് അങ്ങനെ കുട്ടിനോട് വെറുതെ ഇങ്ങനെ സംസാരിക്കാം. സംസാരിക്കുമ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കേൾക്കാം എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്നതാണ്. ചെറുപ്പത്തിൽ ഇപ്പൊ എന്താ ചോദിക്കാനല്ലേ. കുട്ടുവിന്റെ ഫസ്റ്റ് ക്രഷ് എത്ര ക്ലാസ് തൊട്ടായിരുന്നു? ക്രഷ് കേട്ടോ, ലവറല്ല. ഏ, ഓർമ്മ വെക്കാത്ത പ്രായം തൊട്ടോ? കിൻഡർ ഗാർഡൻ തൊട്ടായിരുന്നു കുട്ടു. പേര് പറയണ്ട, എത്ര ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ മതി. കെട്ടി കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, എന്തിനാ വെറുതെ. ഓർമ്മയില്ല, നയൻത്തില. ഓക്കെ, അതായിരുന്നു കുട്ടുവിന് ഫസ്റ്റ് ലവ്. എനിക്കൊക്കെ ഞാൻ എന്നോട് ചോദിക്കും, എന്നോട് ചോദിക്കേ, ചോദിക്കണ്ട, ഞാൻ പറയാം. എനിക്ക് ക്രഷ് 10th class തൊട്ടായിരുന്നു. ക്രഷ് എന്ന് പറയുന്നത് നല്ലൊരു, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളോട് തോന്നുന്ന ഒരു സാധനമാണ് ക്രഷ് എന്ന് പറയുന്നത്. അതിനെ തന്നെ ലവറായിട്ട് കിട്ടണം എനിക്ക് വാശിയൊന്നും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിനോട് ഒരാളോട് തോന്നുന്ന ഒരു സംഭവം ഇല്ലേ, അതാണ്. ഓക്കെ, ണ്ടായിട്ടുണ്ട് കുട്ടുവിന്, എണ്ണണമെന്നാണോ, കൈയൊക്കെ വേണോ, കാലൊക്കെ തരണോ, എണ്ണിക്കോ? വന്നേ രണ്ടേ മൂന്നെണ്ണ ഉള്ളൂ. എന്നോട് തിരിച്ച് ചോദിക്കണ്ട, എനിക്ക് വയ്യ എണ്ണ എടുക്കാൻ. അതുകൊണ്ട് ആ ചോദ്യം എന്റെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ പക്ഷെ എല്ലാം ആത്മാർത്ഥമായിട്ടുമായിരുന്നു കുട്ടു പ്രയോഗിച്ച. കൊറച്ചൊക്കെ ഞാന് മ്യൂച്വലായിട്ട് നമ്മള് ബ്രേക്കപ്പ് ആവില്ലേ, നടക്കൂല എന്നൊക്കെ പറയുമ്പോ. കുട്ടിന്റെ ബ്രേക്കപ്പ് എങ്ങനെയായത് അത് പറ. നമുക്ക് എപ്പോഴും ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫില്. ആ ബ്രേക്കപ്പ് എങ്ങനെയായിരുന്നു? മ്യൂച്വൽ അല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അതൊരിക്കലും ഒരു തേപ്പല്ല, തേപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനെ എന്താ പറയാ, തരം താഴ്ത്തി കാണരുത്. ജീവിതത്തിൽ എന്താ പറയാ, മുന്നോട്ട് ഇനി പോവാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ മ്യൂച്വലി ബ്രേക്കപ്പ് ആവുകയാണ്. എപ്പോഴും നല്ല ഫ്രണ്ടല്ലേ കുട്ടുവിന്റെ ആള് അല്ലേ, എന്ത് നല്ല ഫ്രണ്ടാണ്, അതാണ് നമ്മള് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എപ്പൊ തുടങ്ങിയാണ് ലവേഴ്സ് ആയത്, എങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ. ഞങ്ങള് എന്താ പറയാ, ഞങ്ങൾക്ക്
പരിചയമുള്ളവരൊക്കെ വിചാരിക്കും ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. ഞങ്ങൾ തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ വിഷ്ണു എം ടെക്കിന് പോയി, പിന്നെ ഞാനും എം ടെക്കിന് പോയി. പക്ഷെ ഒരേ സ്ഥലത്തല്ല എം ടെക്കിന് പോയത്, വേറെ വേറെ സ്ഥലത്താണ്. വിഷ്ണു കോട്ടയം അമൽജ്യോതിയിലും ഞാൻ ക്രൈസ്റ്റ് ബാംഗ്ലൂർ എം ടെക് ചെയ്തത്. അപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും എനിക്കറിയത്തില്ല, അവനും അറിയത്തില്ല. അപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എപ്പോഴും എനിക്കൊരു ഇതാണ് ശരിക്കും സ്റ്റോറി കേട്ടോ. ഞാൻ കുറെ പേരോട് ഓരോ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോറി ഇതാണ്. ഞാൻ എം ടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ മറ്റോ എപ്പോഴോ ഫേസ്ബുക്കിൽ ഇവനൊരു റിക്വസ്റ്റ് ഇടറുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ എം ടെക് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലോ. ഞാൻ എം ടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകത്തില്ല, കുറെ കാലം എനിക്ക് റെസ്റ്റ് വേണം, ഞാൻ കുറെ കാലം പഠിച്ചതാന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയി കുത്തിയിരുന്നു. അപ്പൊ ബോറടിച്ചിരുന്നപ്പം ഫേസ്ബുക്ക് ഒക്കെ നോക്കിയപ്പോൾ കുറെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ട് ഒരാൾ കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്തപ്പോഴേക്കും മറ്റേ മെസ്സഞ്ചറിൽ മെസ്സേജ് ഒക്കെ വന്നു കേട്ടോ. ഫുൾ പഠിത്തത്തിന്റെ മെസ്സേജാണ്, എവിടെയാണ് പഠിച്ചത്, എവിടെയാണ് എം ടെക് ചെയ്തത് എന്നൊക്കെ. ഞാൻ വിചാരിച്ചു ഓ വല്ല പഠിപ്പിച്ചിട്ട് തെണ്ടി ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ ഇങ്ങോട്ടൊക്കെയാണ് പഠിച്ചത് എന്നങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവൻ എന്നെ അറിയായിരുന്നു കേട്ടോ, എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ അവൻ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ഇഷ്ടം തോന്നിയിട്ടായിരുന്നു എന്നോട്, തോന്നിയില്ലേ താണ്ടി പറഞ്ഞു തോന്നിന്ന്, എന്നിട്ട് തന്റെ ഏതൊരു കൂറ ഫ്രണ്ടാണ് അവളെ നോക്കണ്ടെന്ന് പറഞ്ഞു. ആ കൂറ ഫ്രണ്ടിനെ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഉണ്ടായിരുന്നു എന്നാലും ഒരു ക്രഷൊക്കെ തോന്നായിട്ടോ, ക്രഷ് തോന്നാൻ മാത്രം ഭംഗി എനിക്ക് ഉണ്ടായിരുന്നില്ല, കുറ്റം പറയാൻ പറ്റില്ല. ക്രഷ് തോന്നാൻ മാത്രം ഭംഗി എനിക്ക് ആ കാലത്ത് ഇല്ലായിരുന്നു. അങ്ങനെ എവിടെ എത്തി, ആ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു, എന്നിട്ട് ഫുൾ സീരിയസ് ടോക്സ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. ഒരു ഒരു സാധാരണ ചെക്കന്മാരെ ഫ്ലേർട്ട് ചെയ്യില്ലേ, നമ്മളിങ്ങനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഫ്ലേർട്ട് ചെയ്യില്ലേ, ഇത് അങ്ങനത്തെ ഒരു ഫ്ലേർട്ടിംഗ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല കേട്ടോ, ഇത് ഫുൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഫ്ലേർട്ടിംഗ്, അങ്ങനെ വേണം പറയാൻ. ഫുൾ നെഗറ്റീവ്സ് ഒക്കെ എനിക്ക് മനസ്സിലായി, ഇപ്പൊ മനസ്സിലാവുന്നു. അപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്ലേർട്ടിംഗ് ആയിരുന്നു, അതെനിക്ക് മനസ്സിലായില്ല. സാധാരണ ചെക്കന്മാര് മെസ്സേജ് ചെയ്യും ഹായ് ഹലോ 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 എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനത്തെ ഒരു ടൈപ്പും ഇല്ല, സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജിങ്ങും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ആള് ഭയങ്കര ജെന്യുവിൻ ആണ്, ഭയങ്കര സീരിയസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ എപ്പോഴോ പ്രപ്പോസ് ചെയ്തു, പിന്നെ കുറെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ എസ് പറഞ്ഞു, പിന്നെ ഞങ്ങള് കണ്ടു, പിന്നെ അങ്ങനെ കുറെ കൊല്ലം പോയി. പിന്നെ ഞാൻ ബാംഗ്ലൂരായിരുന്നു, വിഷ്ണു ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റിലേഷനായി. പിന്നെ ഏതൊരു നിമിഷത്തിലാണ് കുട്ടുവിന് ഇവളും കെട്ടിയാ മതി എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു പറ. ശരിക്കും പറ കൂട്ടോ, ഇതെന്ത്, അങ്ങനെയാണോ താൻ എന്നെ കെട്ടിയേ? എന്നോട് പ്രേമം തോന്നിയിട്ടില്ല, എന്നോട് മറ്റേ സീരിയസ് ആയിട്ടുള്ള തോന്നിയില്ല, അഫെക്ഷൻ പറയാ ഒരുവിധ സംഭവം. ഇതാണ് എന്റെ ബെറ്റർ ഹാഫ് അല്ലെങ്കിൽ സോൾമേറ്റ് എന്നൊന്നും തോന്നിയില്ല, അങ്ങനെയൊന്നും തോന്നിയില്ല, അങ്ങനെയൊക്കെ പറ തള്ളു. അതുകൊണ്ട് അപ്പൊ ആ ഒരു വൈബ് എനിക്കുണ്ടായിരുന്നു, നോട്ട് ദ പോയിന്റ്. അപ്പം അതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. അങ്ങനെയൊക്കെ ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ എം ടെക് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ, പിന്നെ ജോലിയൊക്കെ കിട്ടിയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറായി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വിഷ്ണു ഈ പറഞ്ഞ പോലെ തന്നെ അറിയാത്തൊരു ദുഷ്ടന്റെ ചെയ്ത് ദുഷ്ടനെ പോട്ടെ, അറിയാത്ത ഒരാളെ കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ, ഇപ്പൊ ഒരേ വൈബിലുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ കല്യാണം കഴിക്കുന്നതെന്ന് വിചാരിച്ചു. ആദ്യമേ ഞങ്ങൾ ആദ്യമേ ലവേഴ്സ് ആയിരുന്നു കേട്ടോ, പിന്നെ കെട്ടണം എന്ന് പറഞ്ഞൊരു ഡിസിഷൻ ഇല്ല, അതെടുത്ത കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ തീരുമാനിച്ചു, വീട്ടിൽ പറഞ്ഞു, വിഷ്ണുവിന്റെ വീട്ടിൽ ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ വീട്ടിൽ പറഞ്ഞു, ചെറിയ അപ്പൊ അവര് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു, എനിക്കറിയായിരുന്നു സമ്മതിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ സമ്മതിക്കണ്ട, സമ്മതിക്കുന്നത് വരെ ഞാൻ കത്തിരിക്കാം. അപ്പോഴേ വയസ്സ് ഒരു 26 ആയിട്ടുണ്ടായിരുന്നു, ഇനി ഇപ്പൊ ഇവര് വെച്ചോണ്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു നിവർത്തി ഇല്ലാണ്ട് അവരങ്ങ് സമ്മതിച്ചു. അതുകൊണ്ട് എന്താ അടിപൊളി മരുമോന് കിട്ടിയില്ലേ, ഇല്ലേ കൂട്ടു. അതാണ് ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വീട്ടുകാർക്ക് വന്നിട്ടില്ല, കാരണം അത്രയും നല്ലൊരു ചോയ്സ് ആണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഇരിക്കട്ടെ സാരല്ല, അതൊക്കെയാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. പിന്നെ ഇനിയിപ്പൊ എന്തിനെ പറ്റിയാ സംസാരിക്കണ്ടേ, കുട്ടുവിനൊരു ഇതിലേ മൈൻഡിൽ, നമ്മുടെയൊക്കെ മൈൻഡിൽ ഒരു ട്രൂ ലവ് ഉണ്ടാവില്ലേ, ട്രൂ ലവ്. ട്രൂ ലവിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, വാട്ട് ഇസ് ട്രൂ ലവ്?
അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടോ? അങ്ങനെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ചിലരൊക്കെ ഉണ്ടാവില്ലേ പണ്ട് സ്കൂളിലൊക്കെ പ്രേമിച്ച ആൾക്കാരെ തന്നെ ഓർത്തിരിക്കുന്ന, വേറെ ആരെയും കല്യാണമൊന്നും കഴിക്കാതെ അവള് കെട്ടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ അത് വിചാരിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമാണോ ട്രൂ ലവ്? അല്ലെങ്കിൽ കുട്ടുവിന്റെ മൈൻഡില് എന്താ പറയാ, എന്താണ് ട്രൂ ലവ്? കുട്ടുവിന്റെ മൈൻഡില് ട്രൂ ലവ് എന്താണ്? വാട്സ് ഇറ്റ്? നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ, അല്ലാതെ എപ്പോഴും ഇങ്ങനെ തല്ലും പിടിയും അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ആർഗ്യൂ ചെയ്ത് നമുക്ക് എപ്പോഴും ഒരു എപ്പോഴും തലവേദനയും കാര്യങ്ങളും ഉണ്ടാക്കുന്ന റിലേഷൻസ് ടോക്സിക് ആയിട്ട് ഒഴിവാക്കുന്നത് നല്ലത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ എന്താ പറയാ, അനശ്വര പ്രേമത്തിന്റെ പുറകെ പോകരുത്. നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ മാക്സിമം അടിപൊളിയായിട്ട് ജീവിക്കണം. ഇന്നിപ്പോ എന്താ പറയാ, കളഞ്ഞു പോയതിനെ പറ്റി ചിന്തിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കിഴിലുള്ള ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കുക. എന്താ പറയാ, നമ്മൾ അവർക്കൊരു അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക. അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് കുത്തി കുത്തി ഇങ്ങനെ സംശയമൊക്കെ ആയിട്ട്, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരില്ലാത്തൊരു കാര്യമാണ് സംശയം എന്ന് പറയുന്നൊരു സംഭവം. ഞാൻ ആരെ വിളിച്ചാലും ഞാൻ എന്ത് ഇതാണേലും വിഷ്ണുവിനും കുഴപ്പമില്ല, വിഷ്ണു ആരെ വിളിച്ചാലും സംഭവം ഞങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ആ ഒരു സ്പേസ് കൊടുക്കുക, അല്ലാതെ ഫുള്ളിങ്ങനെ പിടിച്ചിട്ട പോലെ ഇരിക്കുമ്പോഴാണ് എല്ലാവർക്കും കുറച്ച് കാലം കഴിയുമ്പോൾ ഇറിറ്റേറ്റഡ് ആകുന്നത്. അപ്പം അവരുടേതായ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക, എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു ഫ്രീഡം ഉണ്ടെന്ന് തോന്നണം. അപ്പോഴാണ് ആ സംഭവം വർക്കൗട്ട് ആവുന്നത്. എന്ത് സംഭവം? യെസ്, ആ റിലേഷൻ വർക്കൗട്ട് ആവുന്നത്. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് നല്ല പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കാൻ പറ്റും. എന്നാണ് ഞങ്ങളുടെ ഈ ഒരു ഒരു രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച്, കല്യാണം കഴിച്ചിട്ട് രണ്ടു കൊല്ലം കേട്ടോ, ഞങ്ങൾ പ്രേമിക്കാൻ പറഞ്ഞിട്ട് എത്ര കൊല്ലേ, 6 കൊല്ലമായി. അങ്ങനെ ലോങ് 6 years ഓഫ് റിലേഷൻഷിപ്പിലാണ്. പിന്നെന്തപ്പോ കുട്ടിനോട് ചോദിക്കാം, ഫുള്ള് ലവിനെ പറ്റിയൊക്കെ. ഇനി കുട്ടിനോട് കുറച്ച് വേറെ ചോദ്യങ്ങൾ ചോദിക്കാം, കുറച്ചും കൂടെ ബുദ്ധിപരമായ കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, പഠിക്കുമ്പോൾ കുട്ടി ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. അറിയ പഠിപ്പിച്ചിട്ട് തന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. അപ്പം ആ ചോദ്യം വളരെ റിലവൻ്റ് ആണ്. നമുക്കറിയുന്ന പോലെ അച്ഛനും അമ്മയും ടീച്ചേഴ്സായ പിള്ളേരൊക്കെ ഭയങ്കര പഠിപ്പിച്ചിട്ടുള്ളതായിരിക്കും. ഞാൻ സാധാരണ അച്ഛനും അമ്മയും ടീച്ചേഴ്സായ കുട്ടികളെ ഒന്നും എൻ്റെ കൂട്ടത്തിൽ കൂട്ടാറില്ല. എനിക്ക് ഈ അലമ്പൊക്കെ അടിച്ച് ബാക്ക് ബെഞ്ചിലേക്ക് ഇരിക്കുന്ന ഫുൾ അലമ്പായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് ഇഷ്ടം, സത്യം പറഞ്ഞാൽ ഇഷ്ടം. എങ്ങനെയോ കെട്ടി, പക്ഷെ പഠിപ്പിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പഠിപ്പിച്ചിട്ടാണോ താങ്കൾ? പക്ഷേ മാർക്ക് കിട്ടാറുണ്ട്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവില്ലേ, ഈ നമ്മുടെ കൂടെ അലമ്പിലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. എക്സാമിന് റിസൾട്ട് വരുമ്പോ പാസ്സാവുന്ന ഒരു തെണ്ടി, ആ തെണ്ടിയാണ് ഈ തെണ്ടി. ഇതിന്റെ കൂടെ നടക്കുന്നവരൊക്കെ സപ്ലൈ അടിച്ച് കോളേജിൽ ഇരിക്കുന്നുണ്ടാവും, ഇത് സപ്ലൈ ഒക്കെ എഴുതി പാസ്സാവും. ഇതായിട്ട് തെണ്ടി, വിശ്വസിക്കാൻ പറ്റാത്ത തെണ്ടി. പഠിക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. എനിക്ക് 10 വരെ ഇഷ്ടമായിരുന്നു, 10 കഴിഞ്ഞപ്പോ ഞാൻ വെറുത്ത് തുടങ്ങി. അങ്ങനെ പറയില്ല, അതെന്താണ്? സത്യം പറഞ്ഞാൽ 10 വരെയുള്ള മാത്സ് മാത്രം നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഇന്റഗ്രേഷനും ആ സാധനം ഇത് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് പഠിച്ചില്ലേ നമ്മൾ, അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിച്ചില്ല. 10 വരെയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അത് നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പെർസെന്റേജ് ഒക്കെ അതൊക്കെ ഞാൻ മറന്നു പോയിട്ട് എന്നോട് ചോദിക്കാം. അതൊക്കെ അങ്ങനെ ഇഷ്ടം ഉള്ള സബ്ജക്ട് അല്ലേ ഇപ്പൊ ചോദിച്ചത്? ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഏതാ? ഹിസ്റ്ററിയുടെ മാഷാണ് കേട്ടോ. അന്ന് ഇഷ്ടല്ലായിരുന്നു നോക്കി അച്ഛൻ കേൾക്കുന്നുണ്ടോ, പേടിക്കണ്ട അച്ഛൻ നമ്മുടെ വീഡിയോ കാണാറില്ല. പഠിച്ചുവെക്കുന്ന സ്വഭാവം ഇല്ലല്ലേ, കണക്ക് പഠിക്കുന്ന സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം പോയി താജ്മഹലൊക്കെ കണ്ട് എപ്പോഴാന്ന് ബിൽഡ് ചെയ്തതൊക്കെ കണ്ടു പഠിക്കുന്നത്, ഇപ്പം അങ്ങനെയാ. അതുകൊണ്ട് ഹിസ്റ്ററി ഇപ്പം ഇഷ്ടം, പണ്ട് ഇഷ്ടമല്ല, അതൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട്.
പോട്ടെ. പിന്നെ കുട്ടുവിന് കുട്ടുവിന്റെ ലൈഫിൽ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം എന്താ, ഭയങ്കര എന്താ പറയാ, അത് കിട്ടിയപ്പം ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെന്റ്സ്. വാവേനെ അന്ന് രാത്രി നേഴ്സ് ഇങ്ങനെ കൊണ്ടു തന്നില്ലേ കയ്യിലോട്ട്, അപ്പൊ എന്താ തോന്നി? പ്രൗഡാണോ, ഭയങ്കര അഭിമാനാണോ, എന്താ പറയാ, എന്താ പറയാ, അങ്ങനെ വിളിക്കാൻ തോന്നിയോ, എക്സിന് വിളിച്ച് കരയാൻ തോന്നിയോ? അതില് പറയുന്നില്ലേ ഞാനൊരു അച്ഛനായി എന്ന് പറയുന്ന, പറയാൻ പറ്റില്ല, എന്നോട് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ ഭയങ്കര എന്താ പറയാ, അപ്പുറത്തോട്ട് നമ്മളെ പ്രയോറിറ്റീസ് എല്ലാം മാറുകയാണ്. അതുവരെ നമ്മൾ എന്ത് മേടിക്കുകയാണെങ്കിലും നമുക്ക് എന്തുണ്ടെങ്കിലും അങ്ങനെ ആ ഒരു രീതിയല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവന് അവന് എന്നുള്ള രീതിയിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി നമ്മളൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല, ഒക്കെ അവന് വേണ്ടി മാത്രം. എവിടെങ്കിലും പോവാണെങ്കിൽ പിന്നെ അവന്റെ ടൈമിങ്ങുമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ആയി പോയി. രാത്രിക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ ഇതാകും, കാരണം 9 മണിയാകുമ്പോഴേക്കും അവൻ ഉറങ്ങണം, അപ്പോഴേക്കും തിരിച്ചു വരണം എന്നൊക്കെ ഒരു വിചാരം. പിന്നെ എവിടെയെങ്കിലും മോളിലൊക്കെ പോയി കഴിഞ്ഞാലേ, പണ്ടൊക്കെ ഞാൻ എനിക്കുള്ള ഡ്രസ്സുകൾ നോക്കലായിരുന്നു പരിപാടി, ഇപ്പൊ നേരെ തിരിച്ച് അവനെന്തെങ്കിലും നോക്കണം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വാങ്ങിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ശരിയാണ്, പ്രയോറിറ്റീസ് ചേഞ്ചസ്. അവ രണ്ടാമത്തെ കുട്ടി വരുമ്പോ എന്തായിരിക്കും? പിന്നെന്താ, ഇനി കുറച്ച് ഫണ്ണി ആയിട്ട് ചോദിക്കാം കുട്ടുവിനോടെ. കുട്ടുവിനെ വലിയൊരു എമൗണ്ട് ലോട്ടറി അടിക്കാം, ഹ്യൂജ് എമൗണ്ട്. ഓക്കെ, എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുട്ടു എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണേലും, അത്രയും പൈസ ഉണ്ട് നമ്മുടെ കയ്യില്. അപ്പം എന്ത് ചെയ്യും? എല്ലാ പൈസയും ഇൻവെസ്റ്റ് ചെയ്യും. ചെറിയ എമൗണ്ട് മാത്രമേ ഞാൻ എൻജോയ്മെന്റിന് വേണ്ടി മാറ്റി വെക്കുള്ളൂ. ഞാൻ വലിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോകും, ഞാൻ വലിയൊരു ഷോപ്പിങ്ങിന് പോകും. പിന്നെ ഞാൻ കുട്ടുവിനെയും വാവേനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കും. പിന്നെ ഞാൻ എന്റെ അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു ഫാമിലി ട്രിപ്പ് അടിക്കും. അത് ഇന്റർനാഷണൽ ആണോ? എല്ലാം ഇന്റർനാഷണൽ ആണ്. കളയാൻ പാടില്ല, നമുക്ക് ലോട്ടറി അല്ലേ അടിച്ചേ, കളയാൻ പാടില്ല, ലോട്ടറി അടിച്ച പൈസയും കളയാൻ പാടില്ല. അല്ലാതെ ഇപ്പൊ 1 കോടി കിട്ടിയാ 1 കോടിയും പൊട്ടിച്ച് തീർത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ എന്ത്? അതിൽ നല്ലത് ആ 1 കോടിയിൽ ഒരു 10-80 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന റിട്ടേൺസ് ലൈഫ് എൻജോയ് ചെയ്യുമ്പോഴല്ലേ അതിനൊരു അർത്ഥം ഉണ്ടാവുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പോസിറ്റ്. അവൻ എന്ത് ഇഷ്ടം, ഞാൻ എല്ലാ കാര്യത്തിലും ഒരു കുഞ്ഞു കാര്യം എടുത്താൽ പോലും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കില്ല അവന് ഇഷ്ടം ഉണ്ടാവുക, അവന് ഇഷ്ടമുള്ളതായിരിക്കില്ല എനിക്ക് ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ ഇങ്ങനെ അതോടെ തല്ലില്ലാണ്ട് പോകുന്നിട്ടോ? അത് ഇങ്ങനെ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അട്രാക്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ് വർക്ക്ഔട്ട് ആയിട്ടുള്ളത്. ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചായയാണ് കുടിക്കുക, ഞാൻ കാപ്പിയാണ് കുടിക്കുക. അങ്ങനെ ഓരോ കാര്യത്തിലും, ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും സ്വഭാവത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഓപ്പോസിറ്റാണ്.